ഹായ് മക്കളെ, മുത്തശ്ശി. ആ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണ്? പറഞ്ഞോളൂ. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, മുത്തശ്ശി നിന്റെ മുമ്പ് പ്രാവശ്യം കട്ട് തന്നെയാണ്. അപ്പൊ മെൻസസ് ശരിക്ക് ആവാൻ വേണ്ടിയിട്ടുള്ളതാണ്, പീരിയഡ്സ് ശരിയായി വരാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ മുമ്പായിട്ട് അപ്പൊ ചിലർക്കൊക്കെ സംശയങ്ങൾ, ഇതെങ്ങനെ എന്താന്ന് ഒന്നും കൂടി പറഞ്ഞു തരുമോ, ഒന്നും കൂടി അതിന്റെ വീഡിയോ ഇടുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മുത്തശ്ശി അത് ഒന്നും കൂടി കാണിക്കാൻ വിചാരിച്ചിട്ടാണ് ഇന്ന് വന്നത്. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ എത്ര, എന്താ പറയാ, എങ്ങനെയാ കുടിക്കേണ്ടത് എന്നൊക്കെ പറയണ്ടേ? എല്ലാം പറയണ്ട്. എത്ര നേരം കുടിക്കണം, ഏത് ദിവസം തൊട്ട് കുടിക്കണം, അതൊക്കെ പറയണ്ടല്ലേ? എന്നാ നമുക്ക് വേഗം സമയങ്ങളായിട്ട് തുടങ്ങാം. അപ്പൊ അമ്മു, ആ മുത്തശ്ശി ഇതിലെ നാല് തരം ഡ്രിങ്ക് ആട്ടോ കാണിക്കുന്നത്. അതെ. അപ്പൊ നാലും ഭയങ്കര എഫക്റ്റീവ് ആണ്. നല്ല എഫക്റ്റീവ് ആണ്. അപ്പൊ എന്നാ നമുക്ക് നോക്കാം. അപ്പൊ ഓരോരുത്തരുടെ ശരീരത്തിനൊക്കെ ഓരോന്നാണല്ലോ. ചിലവർക്ക് ചില ഇപ്പോ പെരുംജീരകം ഇഷ്ടപ്പെടുന്നവര് ഇല്ല, കറുവപ്പട്ട ഇഷ്ടപ്പെടുന്നവരില്ല. അപ്പോ ഓരോന്ന് ഓരോന്ന് നമ്മൾ ഇതിലേക്ക് എടുക്കണത്, നിങ്ങൾക്ക് പറ്റിയ സംഭവങ്ങൾ വെച്ച് ആ ഡ്രിങ്ക് നമുക്ക് ഉണ്ടാക്കി കുടിക്കാം അല്ലേ? അപ്പൊ വെള്ളത്തിന്റെ കണക്ക് മുത്തശ്ശി ശ്രദ്ധിച്ച് പറയാം. മുത്തശ്ശി വെള്ളത്തിന്റെ കണക്ക് മുത്തശ്ശി ഇത് പറഞ്ഞു തരാ, ഇത് ശ്രദ്ധിച്ച് കേട്ടോളൂ. മാറിപ്പോയില്ലോ മാറിയതാണ്. ആ പറഞ്ഞോളൂ. അപ്പൊ ഇത് രണ്ട് ഗ്ലാസ് വെള്ളം എടുത്താൽ ഒരു ഗ്ലാസ് ആക്കി മാറ്റണം. കുറുക്കി വരണം. നമ്മള് കഷായം കുറുക്കി എടുക്കില്ലേ, ആ മതി. മൂന്നിലൊന്നാക്കുക, അങ്ങനെയൊക്കെയാണ് കഷായം പറയാ. മൂന്നിലൊന്നാകുക, പകുതിക്ക് പകുതിയാവുക. ഇതിപ്പോ രണ്ട് ഗ്ലാസ് അല്ല, ഒരു ഗ്ലാസ് ആക്കണം. അപ്പൊ ഇതൊരു തരം കഷായം തന്നെയാണ്, ആയുർവേദം സംഭവമാണല്ലോ. ഇതിലേക്ക് വേണ്ടത് എന്താ വെച്ചാല്, ആദ്യമായിട്ട് ജീരകം മഞ്ഞപ്പൊടി മാത്രമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. അതെ, തുടങ്ങാം. രണ്ട് ഗ്ലാസ് ആയി അല്ലേ? ഇനി ഇത് ഒരു ഗ്ലാസ് ആയി മാറണം. അപ്പൊ മക്കളെ ആദ്യം വെള്ളം തിളപ്പിക്കണേ. വെള്ളം തിളപ്പിച്ചിട്ട് വേണം അതിലേക്ക് ജീരകം മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. വെള്ളം തിളക്കണതും ഗ്യാസ് ഒക്കെ കാണാലോ. തിളച്ച് വരട്ടെ. അതെ. ശിയേ, തളയൊക്കെ, തള എന്ന് പറയണത് തള കാലിടുന്ന തളല്ല കേട്ടോ, തിളച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്. മണിമണിമണിയായി കാണുന്നു. അതെ. ശബ്ദം കേക്കില്ലേ, എന്താ പറയാ അറിയോ? ഇല്ല. സയൻസ് പഠിക്കാണ്ടായിരുന്നു. സിംഗിങ് ഓഫ് ദ കെറ്റിൽ, എന്താ വാട്ടർ, അങ്ങനെ എന്തോ പറയേ. അതെ. പിന്നെ പാട്ട് പാടാം. അപ്പോഴും തിളച്ച് പറയില്ല, പാട്ട് തുടങ്ങിയിട്ടേ ഉള്ളു. വെട്ടി തിളക്കുന്നതിന് കുറച്ച് കഴിഞ്ഞിട്ടാണ്. അത്ര ഓർമ്മയില്ല. അപ്പൊ അതാ എനിക്ക് മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞപ്പൊടി എന്താ ഉദ്ദേശി? അടുത്തത്, അടുത്തത് ജീരകം. ജീരകം രണ്ട് സ്പൂൺ ആയിരുന്നത്. ഞാൻ കാണിക്കട്ടോ മടക്ക്. ജീരകം രണ്ട് സ്പൂൺ ഇട്ടു. ഇത് ഒരു ഗ്ലാസ് ആയി വരണല്ലേ? ഒരു ഗ്ലാസ് ആയിട്ടോ? ഉറുകി ഒന്നു അതുകൂടെ ഇരിക്കണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാണ്, ഗ്ലാസ്സിക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഇതാണ് മുത്തശ്ശിയുടെ ഫസ്റ്റ് ഡ്രിങ്ക്. ഇനി മുത്തശ്ശി അടുത്തത് കാണിച്ചു തരാം കേട്ടോ.
ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ്, ചെയ്യാൻ വളരെ എളുപ്പമാണ്. കുറച്ച് ജീരകം മഞ്ഞപ്പൊടി മാത്രം, വെള്ളം മാത്രം മതി, അത് കുറുകി വരണം. അതെ, പിന്നെ ഇത് എപ്പോഴാ കുടിക്കേണ്ടത്, എങ്ങനെ എത്ര ദിവസം എന്നൊക്കെ ഉള്ളത് നമ്മള് ലാസ്റ്റ് പറയാം. ആ, അപ്പൊ എല്ലാം ഒരുമിച്ചോട് പറയാലോ. അതെ, നിങ്ങക്ക് രണ്ടാമത്തെ ഡ്രിങ്ക് പോവാം, രണ്ടാമത്തെ ഡ്രിങ്ക് എടുക്കാം. അപ്പൊ രണ്ടാമത്തെ ഇഞ്ചി വേണം, അത് ചെറുതാക്കി വേഗം മുറിച്ചിട്ട് കൊടുക്കട്ടെ കേട്ടോ. എന്നിട്ടൊന്ന് ചതച്ച് എടുക്കാണ്ട് പിന്നെ കുറച്ച് ജീരകം ചതച്ചെടുക്കാം. രണ്ട് വേറെ കേട്ടോ ചതച്ചെടുക്കേണ്ടത്. ആദ്യം ഇഞ്ചി ശരിയാക്കി എടുക്കട്ടെ. പിന്നെ ഞാനിത് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുടിക്കാറുള്ളൊരു സംഭവം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണ്, ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പീരീഡ്സ് ആവണത് മാത്രമല്ല, നമുക്ക് പെയിനും നന്നായിട്ട് കുറയും. വയറുവേദന പീരീഡ്സിന്റെ സമയത്ത്, കാരണം അയമോദകൊക്കെ ഉള്ളതുകൊണ്ടേ വയറിന് നല്ല സംഭവമാണ് ജീരകം ഇഞ്ചി ഒക്കെ ആയതുകൊണ്ട് പീരീഡ്സ് ആവും ചെയ്യും, കൂട്ടത്തിൽ പെയിനും കുറയും. നമ്മൾ കുറച്ച് വലിയ പ്ലേറ്റ് ആയി പോയില്ല മുത്തശ്ശിയെ, ഇഞ്ചി ചെറുതായി പോയി, ഇഞ്ചി കുറച്ച് പോയി, പ്ലേറ്റ് വലുതായി പോയി. ഇതിനും അങ്ങനെ തന്നെയാണോ കണക്ക് കൂട്ടി? വെള്ളം രണ്ട്, എല്ലാത്തിനും വെള്ളം ഒരേ അളവാണ്. രണ്ട് ഗ്ലാസ് വെള്ളമായി, ഗ്യാസ് കത്തിക്കുകയാണ്. നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി ഉണ്ടല്ലോ അതിലിട്ട് കൊടുക്കുകയാണ്, വെള്ളത്തിലേക്ക് ഇടുകയാണ്. അപ്പൊ അതാ രണ്ട് തണ്ട് കഴുവപ്പട്ട ഇടണുണ്ട്. ആ, മതി. ഇനി അടുത്തത് ജീരകം രണ്ട് സ്പൂണ്, ചെറിയതല്ലേ സ്പൂണ് കാണിച്ചോളൂ. നമുക്കശി ചെറിയ സ്പൂണാണ്, അത്ര ചെറിയ സ്പൂണ് നമ്മൾ എടുക്കല, അതാണ് കേട്ടോ രണ്ട് സ്പൂണ് പറഞ്ഞത്. ഇനി അടുത്തത് പെരിഞ്ചീരകം, അതിന്ന് ആ സ്പൂൺ എടുക്കേണ്ടി വരും മുത്തശ്ശി. സ്പൂൺ എടുക്ക. ആ സമയത്ത് നമ്മുടെ ഇഞ്ചി ഇവിടെ തിളക്കണുണ്ട്, അതിന്റെ സത്തൊക്കെ അതിലേക്ക് ഇറങ്ങട്ടെ. അതെ അതെ, പെരിഞ്ചീരകം ഒരു സ്പൂൺ മതി മക്കളെ. അങ്ങനെ ഇഞ്ചി വെള്ളം നന്നായിട്ട് തിളക്കണുണ്ട്. ഇനി ഇത് നമ്മൾക്ക് സമയമില്ല, മുത്തശ്ശി ഭയങ്കര സ്ലോ ആ എണ്ണുന്നു. അപ്പൊ ഞാനിത് ഇടിക്കുകയാണ്. മുത്തശ്ശി കൈകൊണ്ടൊന്നും ഇങ്ങോട്ട് തട്ടി കൊടുക്കോ. ഇതൊക്കെ റെഡിയായി, ഇടിച്ചതൊക്കെ റെഡിയായി. ഇനി ഇത് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇഞ്ചിയൊക്കെ നന്നായി തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അത് ഒരു ഗ്ലാസ്സായി വരട്ടെ. അഞ്ചെട്ട് മണി ഉരുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഇതൊക്കെ തിളച്ച് റെഡി ആയി കഴിഞ്ഞാല് അപ്പൊ എന്താ വെച്ചാ ഉരുവ എല്ലാത്തിനും നല്ലതാണല്ലോ, വയറുവേദനയ്ക്കൊക്കെ നല്ലതാണ്. ഇത് ഭയങ്കര എഫക്റ്റീവ് ആട്ടോ. ഇതാണ് കൊറേ പേരിത് കഴിച്ചിട്ട് എന്താ പറയാ മറ്റേ പിരീഡ്സ് ആ റിസൾട്ട് പിറ്റേ ദിവസം തന്നെ ആയവര് ഇഷ്ടംപോലെ കമന്റ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൊറേ മെസ്സേജും മുത്തശ്ശിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ മക്കളെ അടുത്ത ഡ്രിങ്കിന് വേണ്ടിട്ട് മുത്തശ്ശി ആയതിനെ ചതച്ച് വെക്കുകയാണ്. അപ്പൊ ഇത് അയമോദകാണ്, ഇത് നമ്മള് തീർന്നാ തീർന്നാ വാങ്ങിക്കുന്ന ഒരു സംഭവമാണ്. അതെ, അയമോദക സത്ത് വാങ്ങാൻ കിട്ടും. ആ അതെ, കഷായം പോലുള്ളത്. അപ്പൊ ഇത് രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറിയ സ്പൂണല്ലേ, രണ്ട് സ്പൂൺ ആയിരുന്നു കേട്ടോ. അടുത്ത് നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്, രണ്ട് സ്പൂൺ ഇടുന്നുണ്ട്. അപ്പൊ അമ്മ പറഞ്ഞു കൂടി ഇടുന്നില്ലേ, അത് പറഞ്ഞു ഞാൻ.
കാരണം മുത്തശ്ശിയാണ് അത് ഉണ്ടാക്കി തരാറുള്ളത്. ഇടിച്ചു കൊടുക്കാൻ മാത്രം വരാറുണ്ട്. ഞാൻ ഈ ഡ്രിങ്ക് ആട്ടോ കുടിക്കല്, ഇതെനിക്ക് നല്ല എഫക്റ്റീവ് ആയിരുന്നു. രണ്ടാമത്തെ ഡ്രിങ്ക് അതെ അതെ. മുത്തശ്ശിക്ക് ആവശ്യമില്ലെങ്കിലും മുത്തശ്ശി ഞങ്ങൾക്ക് ഉണ്ടാക്കി തരലുണ്ട്. അതെ എന്തുകാര്യം അങ്ങനെ തന്നെയാണ്. കുട്ടിയാൽ അവസ്ഥ ആവണൂലേ. എന്നടിച്ചോളൂ ഗുരുജി. ഒരു ക്ലാസ്സായി വന്നിട്ടുണ്ട്. നമുക്കിത് വാങ്ങിയിട്ട് അരിച്ചൊക്കെ എടുക്കാം. ഗ്യാസ് ഓഫാക്കുകയാണ്. നമ്മളുടെ ഗ്ലാസും അരിപ്പയും റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഒഴിച്ചു കൊടുക്കുക. മുത്തശ്ശിയെ വെള്ളം പകുതി പുറത്തുപോയോ? ഒഴിച്ചോളൂ. അതങ്ങനെ വെച്ചതുകൊണ്ടാണ് പൊന്തിച്ചു വയ്ക്കൂ. ആ ഒരു ഗ്ലാസ് കുറച്ച് പുറത്തുപോയി, അത് കുഴപ്പമില്ല. ഇത് കഴിയാറുണ്ടേ. മൂന്നാമത്തെ ഡ്രിങ്കായി മക്കളെ. അപ്പൊ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്ക. നമ്മള് നേരത്തെ ചാച്ചു വെച്ചതില്ലേ ആ പൊടികളൊക്കെ നീക്കി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഗ്യാസ് കത്തിക്കുകയും. ഇത് മറ്റതുപോലെ അല്ല അല്ലേ? അല്ലത് പിന്നെ ഒക്കെ ഒന്നിച്ചിടുകയാണ്. ആ എന്നിട്ടാണ് തിളപ്പിക്കണത്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഗ്യാസ് ഓൺ ആക്കിയ മതി. അപ്പൊ എല്ലാരും ശ്രദ്ധിക്കണം, നമ്മളെ മൂന്നാമത്തെ ഡ്രിങ്ക് തിളച്ചതിന് വെള്ളം തിളച്ചതിന് ശേഷമല്ല ഈ പൊടികളൊന്നും ഇടുന്നത്. അതിന് മുന്നേ തന്നെ ഇട്ട് കൊടുക്കണം അല്ലേ? ഇത് തിളച്ച് ഒരു ഗ്ലാസ് ആയി വരട്ടെ. അതുവരെ വെയിറ്റ് ചെയ്യാം. റെഡിയായി. അരിക്കട്ടെ. കറക്റ്റ് ആയില്ല മുത്തശ്ശി? അതെ അതെ മക്കളെ, ഓരോ ഗ്ലാസ്സും മുത്തശ്ശി ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. മൂന്ന് ഗ്ലാസ്സും റെഡി. മൂന്ന് നല്ല എഫക്റ്റീവ് ആണ്. കൂടുതൽ എഫക്റ്റീവ് ഇതാണ് എനിക്ക് തോന്നിയത്. ഓരോരുത്തരുടെ ശരീരപ്രകൃതം അനുസരിച്ച്. അപ്പൊ മൂന്ന് മൂന്ന് കളറാണ്. നടുക്കിട്ട് ഏകദേശം കട്ടൻ ചായയുടെ കളറായി. മറ്റേത് കുറച്ച് ജ്യൂസ് പോലെ. ഇത് നമ്മള് ജീരകവും മഞ്ഞപ്പൊടിയും മാത്രമേ ഉള്ളൂ. ഇത് ഇഞ്ചി. ഇഞ്ചി, ഉലുവ, കറുവപ്പട്ട, പെരിഞ്ചീരകം, ജീരകം ഒക്കെ കൂടി ഉള്ളതാണ് ഇത്. അതെ. ഇത് നമുക്ക് ഇഞ്ചി ഇല്ല. പിന്നെ അയമോദകമാണ് നമ്മൾ ഇട്ടത്. അത് വേറെ വ്യത്യാസം. അപ്പൊ വീട് കാണുമ്പോ എല്ലാവർക്കും മനസ്സിലാവും. അപ്പൊ മക്കളെ, ഇത് ഇനി കുടിക്കേണ്ട മുത്തശ്ശി പറഞ്ഞുതരാ. രാവിലെ വെറും വയറ്റിലും രാത്രി ഭക്ഷണ ശേഷമാണ് കേട്ടോ കുടിക്കേണ്ടത്. പീരീഡ്സ് ആവുന്നുണ്ട് എല്ലാ മാസവും. പക്ഷെ ഡേറ്റ് ശരിക്ക് കറക്റ്റ് ആവില്ലാത്തവർക്ക് ഇത് ഒരു പ്രാവശ്യം കുടിച്ചാൽ തന്നെ ശരിയായി കിട്ടും കേട്ടോ. മൂന്നാല് മാസമൊക്കെ മെൻസസ് ആവണില്ലാന്നുണ്ടെങ്കിൽ ഇത് മൂന്നാല് പ്രാവശ്യമൊക്കെ അടുപ്പിച്ച് കുടിക്കണം. എന്നാ റെഡി വരും. ഓരോ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കണം. പക്ഷെ അത് തൈറോയിഡ് ഉള്ളവർക്കൊക്കെ കഴിക്കാന്നുള്ളതാണ്. കാരണം ആയുർവേദം പോലെ വേറെ നമ്മൾ വേറെ സംഭവം ചേർത്തിട്ടില്ലല്ലോ. ഗുളികകളോ അങ്ങനത്തെ ഒന്നും ഇല്ല. അപ്പൊ ഇത് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങക്ക് നല്ല റിസൾട്ട് കിട്ടും. കാരണം കുറെ പേര് റിസൾട്ട് കിട്ടിയിട്ട് മുത്തശ്ശിയെ പറഞ്ഞിട്ടുണ്ട് ഇത്രേ. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോ മുത്തശ്ശി നാളെ വരാം. ബൈ ബൈ ബൈ.